നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മഹാരാഷ്ട്രയും ജാർഖണ്ഡും ആര് ഭരിക്കുമെന്നുള്ള കാര്യത്തിലുള്ള ആകാംക്ഷയാണ് നിലനിൽക്കുന്നത്. അതിനുള്ള ഉത്തരം എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പുറത്തു വരികയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ജാർഖണ്ഡും ബി ജെ പി തൂത്തുവാരും എൻ ഡി എ തന്നെയായിരിക്കും അവിടെ വിജയം ഉറപ്പിക്കുക എന്നുള്ള സൂചനകളാണ് വിവിധ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യം മുട്ടുകുത്തുന്ന രീതിയിൽ, ഇന്ത്യ സഖ്യത്തിന് എങ്ങും എത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രവചന ഫലമാണ് നിലവിൽ പുറത്തു വരുന്നത്. ഇതിനു മുൻപുള്ള എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നപ്പോൾ നമുക്കറിയാവുന്നതാണ് ഹരിയാനയിൽ സംഭവിച്ചത്. എന്നാൽ ഇത്തവണ അത് മാറ്റിക്കുറിക്കാൻ, തിരുത്തിക്കുറിക്കാൻ തന്നെയാണ് എക്സിറ്റ് പോൾ ഏജൻസികളും തീരുമാനിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പോളിംഗ് അവസാനിച്ചതിന് പിന്നാലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതും അതിലൂടെ എൻ ഡി എ സഖ്യം അവിടങ്ങളിൽ അധികാരത്തിലെത്തുമെന്ന പ്രവചനം പുറത്തു വരുന്നത്. മഹാരാഷ്ട്ര ഏറ്റവും അധികം ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത്, ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം നിയമസഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്ര, ബി ജെ പി അതുപോലെ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും എൻ സി പി അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി പാർട്ടികൾ നേതൃത്വം നൽകുന്ന മഹായുതി എന്ന സഖ്യത്തിനാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. എൻ ഡി എക്ക് തന്നെയായിരിക്കും അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിക്കുന്നത് പോൾ ഡയറിയും അതുപോലെ തന്നെ പി മാർക്ക്, പീപ്പിൾസ് പൾസ്, മെട്രിക്സ്, ചാണക്യ സ്ട്രാറ്റജീസ് തുടങ്ങിയവർ നടത്തിയ സർവേയിലൂടെയാണ് ഇക്കാര്യം പറയുന്നത്. മഹായുതി സഖ്യം നേരിയ മാർജിനിലെങ്കിലും ഭരണം പിടിച്ചെടുക്കും എന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. ഇനി ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ പുറത്തു വന്ന 6 എക്സിറ്റ് പോളുകളിൽ 4 മുൻതൂക്കം എൻ ഡി എ സഖ്യത്തിന് തന്നെയാണ്. എന്നിരുന്നാൽ ചില ഫലങ്ങൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി നിലനിൽക്കുന്നുണ്ട്. ഫലമനുസരിച്ച് ജാർഖണ്ഡിൽ ഭരണകക്ഷിയായിട്ടുള്ള, നിലവിൽ ഭരണം കൈയാളുന്ന ജെ എം എമ്മിനെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിക്ക് അധികാരത്തിൽ കയറാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഏജൻസികളുടെ പ്രവചനം. മെട്രിക്സ്, പീപ്പിൾസ് പൾസ്, ചാണക്യ സ്ട്രാറ്റജീസ്, ടൈംസ് നൌ, ജെ ബി സി എന്നിവരാണ് ഇന്ത്യ സഖ്യം, എൻ ഡി എ സഖ്യം അധികാരം നേടുമെന്ന് പ്രവചിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യ അതുപോലെ തന്നെ പി മാർക്ക് എന്നിവയുടെ പ്രവചനം വെച്ച് ഇന്ത്യ സഖ്യത്തിന് അധികാരം പിടിക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. ബുധനാഴ്ചയോടെയാണ് ഇരു സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. മഹാരാഷ്ട്രയിൽ 288 അംഗ നിയമസഭയിലേക്കാണ് ജനങ്ങൾ വിധിയെഴുതിയിരിക്കുന്നത്. 2000-ലധികം സ്വതന്ത്രരുൾപ്പെടെ മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 28% സ്ഥാനാർത്ഥികളുള്ള ഒരു മത്സരമായിട്ടാണ് ഇത്തവണത്തേതിനെ വിലയിരുത്തിയത്. ജാർഖണ്ഡിൽ രണ്ടാം ഘട്ടത്തിൽ 38 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ആകെ മൊത്തം 81 സീറ്റുകൾ, 528 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. 23-ാം തീയതി ഇരു സംസ്ഥാനങ്ങളിലെയും വിധി കേരളത്തിലേതുൾപ്പെടെ അറിയാൻ സാധിക്കും. ഇനി എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ റിപ്പബ്ലിക് ടി വി പി മാർക്ക് സർവേയിൽ പറയുന്നത് എൻ ഡി എ 137-ഉം 157-ഉം ഇടയിൽ സീറ്റ് നേടുമെന്നും ഇന്ത്യ സഖ്യം 126-ഉം 146-ഉം ഇടയ്ക്ക് സീറ്റ് നേടുമെന്നും, മറ്റുള്ളവർക്ക് 2 മുതൽ 8 സീറ്റ് വരെ. മാട്രിക്സ് പറയുന്നത് എൻ ഡി എ 150-170 വരെ, ഇന്ത്യ സഖ്യം 110-130 വരെ, മറ്റുള്ളവർ 8 മുതൽ 10 സീറ്റ് വരെ. ഇനി ഇലക്ട്രൽ എഡ്ജിൻ്റെ പ്രവചനമനുസരിച്ച് എൻ ഡി എ 118, ഇന്ത്യ സഖ്യം 130, മറ്റുള്ളവർ 20. ഒപ്പം ചാണക്യ സ്ട്രാറ്റജീസ് പറയുന്നത് എൻ ഡി എ 152-160 വരെ, ഇന്ത്യ സഖ്യം 130-138 വരെ, മറ്റുള്ളവർ 6 മുതൽ 8 സീറ്റ് വരെ. പീപ്പിൾസ് പൾസ് പറയുന്നത് അനുസരിച്ച് എൻ ഡി എ സഖ്യം 182 സീറ്റുകളും, ഇന്ത്യ സഖ്യം 97 സീറ്റും, മറ്റുള്ളവർക്ക് 9 സീറ്റുകളും നേടുമെന്നാണ് പ്രവചിക്കുന്നത്. ഇനി ജാർഖണ്ഡിലേക്ക് പോവുകയാണെങ്കിൽ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്ക് 2 പ്രവചന ഫലങ്ങളാണ് മുന്നേറ്റമായി പറയുന്നത്. ഒന്ന്, പി മാർക്കാണ് ഇന്ത്യ സഖ്യത്തിന് 37-47 സീറ്റ് വരെയും നേടി അധികാരത്തിലെത്താൻ കഴിയുമെന്നും, മാർജിൻ 41-ആണ്. എൻ ഡി എ 31-40 സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുന്നു, മറ്റുള്ളവർക്ക് 1-6 സീറ്റ് വരെ പറയുന്നു. ഇന്ത്യ സഖ്യമെന്ന് അതുപോലെ പറയുന്ന ആക്സിസ് മൈ ഇന്ത്യയാണ്. എൻ ഡി എക്ക് 25 വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് 53 സീറ്റ്, മറ്റുള്ളവർക്ക് 3 സീറ്റുമാണ് പ്രവചിക്കുന്നത്. ഇനി മറ്റുള്ള പ്രവചനങ്ങളും എൻ ഡി എക്ക് ബി ജെ പിക്ക് അനുകൂലമാണ്. മാട്രിക്സ് 42-47 സീറ്റ് വരെ എൻ ഡി എ, 25-30 വരെ ഇന്ത്യ സഖ്യം, 1-4 വരെ മറ്റുള്ളവരും. പീപ്പിൾസ് പൾസ് 44-51 സീറ്റ് വരെ എൻ ഡി എക്ക്, 25-37 സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന്, മറ്റുള്ളവർക്ക് 0. ചാണക്യ സ്ട്രാറ്റജീസ് എൻ ഡി എ 45-50, ഇന്ത്യ സഖ്യം 35-38, മറ്റുള്ളവർ 3-5 വരെ. ടൈംസ് നൌ ജെ ബി സി പ്രവചനമനുസരിച്ച് എൻ ഡി എ 40-44 വരെ, ഇന്ത്യ സഖ്യം 30-40 വരെ, മറ്റുള്ളവർക്ക് 1 സീറ്റും പ്രവചിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.